ഹലോ ഫ്രണ്ട്സ്, ബീനാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോയിലേക്ക് വന്നിട്ടില്ലേ. വളരെ സങ്കടമായ ഒരു കാര്യം കൊണ്ടാണ് വരാഞ്ഞത്. ഞാനൊരു പപ്പിയുടെ വീഡിയോ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ, എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. ഇല്ലെങ്കിൽ ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പാർവോ എന്ന് പറയുന്ന അസുഖം വന്നിട്ട് എൻ്റെ പപ്പി കഴിഞ്ഞ ദിവസം മരണം അടഞ്ഞു. അപ്പോൾ അതുമായിട്ട് കുറേ ദിവസം കൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീഡിയോ ചെയ്യാനായിട്ട് വൈകിയത്. അപ്പം നമ്മളുടെ വീഡിയോ ഇല്ലാത്തതിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വലിയ പാടൊന്നുമില്ല, നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റും ക്രിസ്പിയുമായ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ഇപ്പോഴും നമ്മളുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മൾക്ക് പോയി നേരെ വീഡിയോ കാണാം, എങ്ങനെയാണ് ഇത്ര സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ വീഡിയോ കാണാം. ഇതിനായിട്ട് ഞാനൊരു 3 കപ്പ് പച്ചരി റേഷൻ കടയിലെ പച്ചരി എടുത്ത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ശർക്കര ഒന്ന് പാവ് കാച്ചി എടുക്കാം. നന്നായിട്ട് തണുപ്പിച്ച് വെക്കാം പാവ് കാച്ചിയതിന് ശേഷം. ഇപ്പം നമ്മളുടെ പച്ചരി നന്നായിട്ട് കുതിർന്നു. ഇത് നമ്മൾക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിലേക്ക് നമ്മൾ ആ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നന്നായിട്ട് തണുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർക്കണേ. 3 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ സാദാ പഴം. അതിലേക്കൊരു 3-4 പീസ് ഏലക്കയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അത്യാവശ്യം തരിയോട് കൂടിയിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഒരുപാടങ്ങ് ഫൈനായിട്ട് അരച്ചിട്ടില്ല കണ്ടോ. ഈ ഇതുപോലെ കുറച്ച് തരി ഉണ്ടാവണം. ഇനി ഇതിലേക്ക് നമ്മൾ കറുത്ത എള്ള്, ആവശ്യത്തിനുള്ള എള്ള് ഇട്ട് കൊടുക്കാം. ഈ എള്ള് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഈ മാവ് 1-2 മണിക്കൂറോളം നന്നായിട്ടൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് സമയം വെക്കരുത്, 1-2 മണിക്കൂർ ധാരാളം. ഇത് അടച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ആ നെയ്ക്കകത്തേക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ നമ്മൾക്കിത് ഫ്രൈ ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതാ ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം കണ്ടില്ലേ നെയ്യൊക്കെ സൈഡിൽ തെളിഞ്ഞു വന്ന്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മാവിൻ്റെ പരുവം കണ്ടോ, ഈ ഒരു ലൂസാണേ നമ്മൾക്ക് വേണ്ടത്. ഇനി നമ്മളൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പയിലേക്ക് വെച്ച് ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം. ഇത് കൂടാണ്ട് ഇപ്പുറത്തൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇപ്പം നമ്മളുടെ ചട്ടി ചൂടായി, നമ്മൾക്ക് മാവ് കോരി ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും മാവ് ഒഴിക്കുമ്പോൾ ആ ചട്ടിയുടെ കുഴി നിറഞ്ഞു പോകരുത്. 1/4 മാത്രമേ ഒഴിക്കാറുള്ളൂ, കാരണം ഇത് പൊന്തി വരുമല്ലോ. അപ്പം 1/4 ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു തവി എടുത്താൽ മതി. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. അപ്പം നമ്മൾ മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. ഇതാ ഇപ്പം ഇത് ആവശ്യത്തിന് മുരിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് കോരിതാ ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ണിയപ്പം നമ്മൾക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് അടുത്ത ട്രിപ്പ് അവിടേക്ക് ഇടാൻ പറ്റും. അതൊന്ന് മുരിയുമ്പോൾ ഇതുപോലെ എടുത്ത് ഇപ്പുറത്തേക്ക് ഇടാമെങ്കിൽ നന്നായിട്ട് നമുക്ക് മുരിച്ചെടുക്കാം. അപ്പം ഇതൊരു ടിപ്പായിട്ട് എല്ലാവരും കരുതുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് ബാക്കിയും കൂടെ അങ്ങനെ ചെയ്തെടുക്കാം. ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിക്കുക. ജസ്റ്റ് അത് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഇപ്പറയിരിക്കുന്ന ചീനിച്ചട്ടിയിലേക്ക് മാറ്റും.
അപ്പോൾ പെട്ടെന്നായിരിക്കും നമ്മൾക്ക് ഉണ്ണിയപ്പം ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് സമയമൊന്നും വേണ്ടി വരത്തില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇപ്പം കണ്ടില്ലേ ഉണ്ണിയപ്പമൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടില്ലേ. നോക്കിക്ക്, ഇത് എണ്ണ പോകാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ മുഴുവൻ ഉണ്ണിയപ്പവും ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഈ റെസിപ്പി ഒന്ന് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമ്മൾക്ക്. അപ്പം ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വേഗം തന്നെ വരും. നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.